വാട്ടർഫോളിലേക്കാണ്. അപ്പൊ ഈ വീഡിയോ അടിപൊളി അഡ്വഞ്ചറും ത്രില്ലിംഗ് എക്സ്പീരിയൻസും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ നേരെ നമ്മുടെ വീഡിയോ ചുള്ളിയാർമേടിൽ നിന്നും ഏകദേശം 2 മണിയോടെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്താൻ. പോകുന്ന വഴിക്ക് നമ്മുടെ ചുള്ളിയാർ ഡാമിന്റെ എൻട്രി പോയിന്റ് കണ്ടു കേട്ടോ. സമയപരിധി കാരണം നമുക്ക് കേറാൻ കഴിഞ്ഞില്ല. ഐവമേട്ടിൽ നിന്ന് നോക്കുമ്പോൾ മലയുടെ ആ ഭംഗി എന്ന് പറയുന്നത് ശരിക്കും അടിപൊളിയായിരുന്നു. ഈ യാത്രയിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, മാടും ആടും ഒക്കെ കൂടെയുണ്ട്. മുതലമടയായതുകൊണ്ട് പോകുന്ന വഴിയിൽ മൊത്തം മാന്തോട്ടമാണ് കേട്ടോ. നമ്മൾ ഏകദേശം ചുക്കളിയാറേക്ക് മുക്കാഭാഗമോളം എത്തിക്കഴിഞ്ഞു. ഗായ്സ്, ഇവിടുന്ന് റോഡ് ഇനി ഓഫ് റോഡിലേക്കാണ്. നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത് ഭയങ്കര കല്ലും കട്ടയും മലകളും കുന്നൊക്കെ കയറി ഒരു സാഹസ്യ യാത്രയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. കം പോകുന്ന വഴിക്ക് ഒരു അടിപൊളി കനാലുണ്ട്. ഇത് പലയപ്പാണ്ടിന്ന് ചുള്ളിയാർ ഡാമിലേക്ക് പോണ കനാലാണ്. കണ്ടപ്പോ ചെറിയൊരു കൗതുകം തോന്നി, ഞാൻ കണ്ടില്ല ഇതുവരെ. അപ്പൊ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് നിർത്തിയാണ്. അപ്പൊ നിങ്ങക്ക് അതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ചത്തല്ലേ നിങ്ങളൊക്കെ പഠിക്കാണ്. അവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ താമസം. എന്തിനാ ഉപയോഗിക്കണേ ചോദിക്ക. നമ്മുടെ ചോട്ടൂസുകള് പിടിച്ച നെണ്ടാണ്. ഇനി വീട്ടിൽ പോയിട്ട് ഇതിന് വർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ടേസ്റ്റ് ഒന്നും എന്താന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. അവര് ഇതിനെ കഴിക്കും സംഭവം. എന്റെ പേര് പറയുന്നോ? ശരി ഏട്ടൻ പോണോട്ടാ. ശരി ടാറ്റ പറ. ചുക്കുലാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ 2 സുഹൃത്തുക്കൾ കൂടെ ഉണ്ട്. എന്റെ പേര് ആദർശ്, ഞാൻ കൊഴിഞ്ഞാൻ പറയുന്നതാണ്. ഗൈസ്, എന്റെ പേര് ഗോകുൽ, ഞാൻ കൊടുവായിരുന്നാണ്. അപ്പോ ഞങ്ങളെ 3 പേരും കൂടിയുള്ള വീഡിയോ ആണ് ഇന്ന് മൊത്തം ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങള് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വണ്ടി അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, ഓഫ് റോഡാണ്. നടക്കാന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറെ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. അവരെങ്ങോട്ട് പോയിരിക്കണം എന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് യാത്ര തുടരാം. ഗായ്സ്, അപ്പൊ നമ്മള് ഒരുപാട് ദൂരം ഉണ്ട് എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ വണ്ടി നിർത്തിയെന്ന് ഒരു 10 മീറ്ററേ ഉള്ളൂ ഈ ചുക്കുലാർ വെള്ളച്ചാട്ടത്തേക്ക്. കുറച്ച് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചേ വെള്ളമുള്ളൂ. അതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല. വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. ഗായ്സ്, നല്ല പ്ലേസ് ആണ്, കുഴപ്പമില്ല. ഇത്രീ റോഡൊന്നും ഭയങ്കര മോശമാണ്. കല്ലും കെട്ടും. ദയവ് ഷൂവും സോക്സും ഇട്ടിട്ട് ദയവായിട്ട് ആരും വേണ്ട. വെള്ളം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ കൂടെ കല്ലിലേക്ക് ചാടിച്ചാടി പോകാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. പോകാൻ പറ്റുമോ ഇനി ഷൂ നനയോ എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. നമ്മൾ
ഈ വെള്ളച്ചാട്ടത്തിന് ശുക്രിയാൽ എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് ഇവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലായത്. ആൽമരത്തിന്റെ വേരുകളിലൂടെയാണ് ഈ വെള്ളം ഒഴുകുന്നത്. അപ്പൊ വെള്ളച്ചാട്ടത്തിനവിടെ നിറയെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് മുകളിലേക്ക് പോവാന്ന് പറഞ്ഞൊരു വഴിയിൽ കൂടെ വന്നാണ്. ഈ അനുഭവമാണ് ഈ ചുക്കിയാർ വെള്ളച്ചാട്ടം. ഈ ഫോറസ്റ്റ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് വന്നത്. എന്നാൽ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലം, അന്തരീക്ഷം, നല്ല വായു, പൊല്യൂഷൻ ഇല്ലാത്ത വായു, നല്ല വെള്ളം, മലിനമില്ലാത്ത വെള്ളം ഞങ്ങൾ കുടിച്ചു നോക്കി. ഫ്രഷ് മോഹം കഴുകി. നല്ല തണുപ്പുണ്ട്. വന്യമൃഗങ്ങൾ, ആന, എല്ലാം പുലിയൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ വരുന്ന വഴി തന്നെ ഫെൻസിങ് വന്യമൃഗങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി എർത്തിന്റെ സംഭവങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടു. അപ്പോ അധികം നേരമാകുന്ന വരെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, പെട്ടെന്ന് കണ്ടിട്ട് പോകാനാണ്. അപ്പൊ നമ്മുടെ കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആദർശ അച്ഛന് വെള്ളം കൊണ്ടുപോകാനാണ്. നല്ല വെള്ളമാണെന്ന് വേണ്ട കൊണ്ടുപോകാൻ വേണ്ടിട്ട് കുപ്പിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് ഒരു യാത്രയാണ്. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി വേറൊരു വഴിയും കൂടി കണ്ടു. അപ്പോ ആ വഴിയിൽ എന്താ എൻട്രിങ് എന്താന്ന് നോക്കാന്നുള്ളൊരു ഇതിലാണ്. നോക്കാം, അതുവരെ കുറച്ച് ദൂരം പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പോവാം. വന്നിട്ട് ആ സ്പോട്ടിൽ നിന്ന് കുറച്ച് മേലോട്ട് കേറുമ്പോ ഒരു ഇല, ഒരു അനക്കവും ഞങ്ങളൊന്ന് മനസ്സൊന്ന് പെതറിപ്പോയി. അതെന്തായിരിക്കും വിചാരിച്ച് നമ്മൾ ഒന്ന് അവിടെ സ്റ്റോക്കായി നിന്നുപോയി. ഒരു വ്യക്തി തലയില് ഒരു ചുമ നാട്ടിന് തൂപ്പുമായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ഞങ്ങൾ കണ്ടത്. നമ്മള് പെട്ടെന്ന് ഷോക്കായി പോയി. അപ്പൊ നമ്മള് കാട്ടിലൂടെ വന്നോണ്ടിരിക്കുമ്പോ യാദൃശ്ചികമായിട്ട് ആനപ്പിണ്ടം കാണാനുള്ള അടിയായി. ഒന്ന് രണ്ടാഴ്ചന്റെ ഉള്ളിൽ വന്ന ആന, കുട്ടിയാനയാണെന്ന് തോന്നുന്നു. ഒരു ഏകദേശം ചെറിയ ഇതാണ്. അപ്പൊ കണ്ട് ഏകദേശം ശരിക്കും ഷോക്കായി. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വന്നതാണോ അത് എപ്പോ വന്നാ നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഷോക്കായി. ഒരു വെള്ളക്കെട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടു ദിവസം മുമ്പുള്ള ഒരു മഴയില് വെള്ളക്കെട്ട് നിന്നിട്ട് പന്നി, അയ്യോ, ഇടയ്ക്ക് ഇപ്പോഴും പന്നി വന്നിട്ടുള്ള കാൽപ്പാടുകളാണ് ഇതെല്ലാം. മരക്കൊമ്പുകള്, ചില്ലകള് ഒക്കെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. അതിന്റെ വഴികളാണ് കാര്യം. വഴി, ഈ വഴി പന്നി, ആന, മാൻ. ഇവിടെ ഒരു പ്രത്യേക ഒരു സറൗണ്ടിങ് ആണ് ഇവിടെ. ഈ രാത്രി കാലഘട്ടങ്ങളിൽ ഇവിടെയാണ് അതിന്റെ താമസം. ഒരു വേട്ടയ്ക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കാൻ വരിക, തീറ്റയ്ക്ക് വരിക. ഈ പകൽ സമയത്തൊക്കെ എവിടെയെങ്കിലും ഒതുങ്ങി എവിടെയെങ്കിലും സൈലന്റ് ആയി ഇരിക്കും. നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയാൽ എന്താ സംഭവിക്കാൻ പോണെന്നൊന്ന് അറിഞ്ഞുകൂടാ. നോക്കാം നമുക്ക് എന്താ പിന്നീട് വെച്ച് കാണാന്നുള്ള ബേസിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് ദൂരം ഒന്നും പോകണില്ല, കുറച്ച് ദൂരം. നാട്ടിന്റെ ഒരു പരിധി വരെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. കാരണം എന്താണ്, അവനെ സമയം 5 മണി ഇപ്പൊ തന്നെ ആയി. പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ കൊണ്ട് ഇരുട്ടാവും, വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.